നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറി ഐറ്റമാണ്, അതായത് സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി, രസം. ഈ നാല് കറി ഐറ്റവും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്കിപ്പ് ചെയ്യല്ല, എല്ലാവരും കംപ്ലീറ്റ് വീഡിയോ കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പയറൊക്കെ വേവിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലേക്കാണ് നിങ്ങൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ മൂന്ന് പച്ചമുളക് സോറി ആരോട് മൂന്ന് പച്ചമുളകും മൂന്ന് നാല് പീസ് ചെറിയുള്ളിയും കൂടെ ഇട്ട് നമ്മളൊരു ഒരു വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ഉപ്പിടണ്ടല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് ശകലം ഉപ്പും കൂടെ ഇടാം. ഇത് ഒറ്റ വിസിലാട്ടോ, ഒറ്റ വിസിലില് ഇത് നമ്മുടെ പരിപ്പ് പാറടിയാവും. അപ്പൊ നമുക്കിത് അടച്ചിട്ട് ഒരു വിസിലില് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പിനുള്ള പയർ കംപ്ലീറ്റ്ലി വെന്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകും ചെറിയുള്ളിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ തേങ്ങ കൊണ്ടൊരു അരപ്പ് തയ്യാറാക്കി ഈ പരിപ്പിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പയറുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരപ്പിന് വേണ്ടി മിക്സിയിൽ ഞാനൊരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി ഒരു രണ്ടെണ്ണം, ഞാനൊരു വലുതും ഒരു ചെറുതും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം രണ്ട് പച്ചമുളകും ഇട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഉപ്പ് ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി നമ്മളിതാ ഇത്രയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ്. പരിപ്പിനാവശ്യമായിട്ട് നമ്മളിതാ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ എന്തായാലും ഈ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഇപ്പം നല്ല കട്ടിയായിട്ടിരിക്കുക ഈ പരിപ്പും എന്താണ് തേങ്ങയുടെ അരപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആ ജാറിൽ തന്നെ ഇച്ചിരി വെള്ളം ഒന്ന് ജാറിൽ ഇച്ചിരി വെള്ളം എടുത്തൊന്ന് കറക്കി, അതായത് സൈഡിലിരിക്കുന്ന തേങ്ങയൊക്കെ കംപ്ലീറ്റ് വരുന്ന രീതിയിലൊന്ന് കറക്കിയിട്ട് നമുക്ക് ഈ പരിപ്പിൻ്റെ ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരുപാട് വെള്ളം ചേർത്ത് വെള്ളം പോലെ ആക്കല്ലേ, നിങ്ങൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പരിപ്പിനെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി, ഒരിലേക്ക് നമുക്ക് കടുകിടാം. വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കരിവേപ്പില. പരിപ്പ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ സാമ്പാർ പരിപ്പ് വേവിച്ച് വെച്ചു. അപ്പോൾ ആ വേവിച്ചതിൻ്റെ വിഷ്വൽ നിങ്ങൾ കണ്ടിട്ട് വരും, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഞാൻ. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് സെയിം സാമ്പാറിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കും നമ്മളിതാ മൂന്ന് പച്ചമുളകും അതോടൊപ്പം ഒരു നാല് ചെറിയുള്ളിയും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. എത്ര വിസിലെടുക്കുക? ഒറ്റ വിസിൽ. ഒറ്റ വിസിൽ കുതിർത്തതായോണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഇട്ടിട്ടുണ്ട്, ചെറിയുള്ളി, പച്ചമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരെ വേവിക്കാം. സാമ്പാർ പരിപ്പ്, ചെറിയുള്ളി, പച്ചമുളക്, ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ, സാമ്പാർ പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, കായം. ഇതിലേക്ക് ഞാൻ കളർ, ഈ സാമ്പാർ പൊടിക്ക് കളർ കുറവായത് കാരണം ഞാൻ കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്യുന്നു. 1/2 ടീസ്പൂൺ
ജീരക ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ഉപ്പാണ് ചേർക്കുന്നത് അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് സാമ്പാർ പരിപ്പ് മസാലയൊക്കെ നന്നായിട്ട് മസാലയും ഉപ്പും പുളിയും അല്ലേ എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെജിറ്റബിൾ ആഡ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾ തക്കാളി ഉണ്ട് മത്തനുണ്ട് വെണ്ടയ്ക്കയുണ്ട് പടവലമുണ്ട് വെള്ളരിക്കയുണ്ട് അമരപ്പയറുണ്ട് ക്യാരറ്റുണ്ട് ലേഡീസ് മറ്റേ ബ്രിഞ്ചോൾ ഉണ്ട് പിന്നെ ഇതുണ്ട് മുരിങ്ങയ്ക്കയുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ടേ ഞാന് ഇതൊരു ഈസി വേ ഓഫ് മേക്കിംഗ് സാമ്പാറാണ് ചില ആൾക്കാർ വെജിറ്റബിൾ സെപ്പറേറ്റ് വേവിക്കും അതിനുശേഷം പയറും മസാലയും സെപ്പറേറ്റ് വേവിച്ചൊക്കെയാണ് ഇടാറ് അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കാണിക്കുകയാണ് അപ്പോൾ ആദ്യം പരിപ്പ് വേവിച്ചു അതിലേക്ക് ആവശ്യമുള്ള മസാലയൊക്കെ ആഡ് ചെയ്തു ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് വെള്ളം ഒഴിക്കും ഇതിൽ വെള്ളം ഒരു അര ഗ്ലാസ് അര വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് പ്രഷർ കുക്ക് ചെയ്യുവാണോ ഒറ്റ വിസിൽ നമ്മൾ ഇത് പ്രഷർ കുക്ക് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സാമ്പാറാണ് മസാലയും വെജിറ്റബിളും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകാം മതി മല്ലിയിൽ എന്തായാലും ചേർക്കണം കേട്ടോ സാമ്പാറിനത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് മല്ലിയെല്ലാം ചേർക്കുമ്പോൾ അപ്പം നമ്മളിതായത് ഒരു വിസിൽ വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രസമാണ് പുളിശ്ശേരി പുളിശ്ശേരി പുളിശ്ശേരിയാ സോറി അപ്പോൾ ലാസ്റ്റ് രസം ലാസ്റ്റ് രസം ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ് അപ്പം നമ്മൾ സാമ്പാർ നമ്മൾ വേവിക്കാൻ വെച്ചേക്കുവാണല്ലോ അപ്പം നെക്സ്റ്റ് ഇനി പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തൈരും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും അതിനുശേഷമാണ് നമ്മളതൊരു ചട്ടിയിലേക്കിട്ട് പുളിശ്ശേരിയായിട്ട് തളിച്ചൊഴിക്കുക അല്ലേ അതിനുശേഷം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അത് തളിച്ചൊഴിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതാ കട്ടി തൈര് ഇപ്പം ഞാനൊരു 3 വലിയ ടേബിൾ സ്പൂൺ കട്ടി തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 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 ടീസ്പൂൺ ജീരകം നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി ഇഞ്ചി ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഒരു 2 മുളക് പൊടി വേണം 2 പച്ചമുളക് ഉണ്ട് മൊത്തം 4 ഇടും ബാക്കി 4 ഞാനിപ്പോൾ കാണിച്ചുതരാം ബാക്കി 2 ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മൊത്തം 4 പച്ചമുളകാണ് നമ്മൾ ഇടുന്നത് പിന്നെ ഒരു ഗാർലിക്കും ഒരു പീസ് ഗാർലിക്കും ഇതിനെ നമുക്ക് അടിച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കുന്നില്ല നമ്മളല്ലാതെ അടിച്ചെടുക്കാൻ പോവുകയാണ് ഇതാ നമ്മൾ തൈരും മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അടിച്ച് പുളിശ്ശേരിക്ക് ആവശ്യമുള്ള ഒരു കൂട്ടാണിത് ഇതിനെ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം മോരിതാ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് തിളക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി തിളച്ചു പോയാൽ അത് പിരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവരെ ഇത് ഞാൻ ഫ്ലെയിമിൽ വെക്കുകയുള്ളൂ അപ്പം തന്നെ അത് ഓഫാക്കും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ വേറൊരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുകും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് ഉലുവ ഇടുന്നുണ്ടോ ശകലം ഉലുവയും കൂടെ ഇട്ട് താളിച്ച് നമുക്കിത് മോരിലേക്ക് ഒഴിക്കാം അപ്പം നമ്മൾ ഉലുവാപ്പൊടി ഇട്ട് അല്പം കാശ്മീരി ചില്ലിയാണോ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം നമ്മളിത് മോരിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പരിപ്പ് കഴിഞ്ഞു
പുളിശ്ശേരിയും കഴിഞ്ഞു. സാമ്പാർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് രസമാണ്. അപ്പോൾ രസം നമ്മൾ ഇൻസ്റ്റൻറ്റ് പൗഡറോ അങ്ങനത്തെ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. എല്ലാം അതിൻ്റെ മസാല വരെ നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള മസാല എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അരയ്ക്കാൻ പോകുന്നത് രസം ഉണ്ടാക്കാൻ ആവശ്യമുള്ള അരപ്പാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8 ചെറിയുള്ളി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം 3 ഗാർലിക് ഉണ്ട്. അതോടൊപ്പം ചെറിയ 2 പീസ് ഇഞ്ചിയും 2 പച്ചമുളക് അതോടൊപ്പം 2 വറ്റൽമുളകും മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നമ്മുടെ രസത്തിന് വേണ്ട സാധനം. ഉലുവ നമ്മൾ കടു വറുക്കുന്ന സമയത്ത് ഉലുവ ആ എണ്ണയിലോട്ടാണ് ഇടുന്നത്, ഇതിലിടത്തില്ല. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെള്ളത്തിന് പകരം ജസ്റ്റ് ഈ ഒരു ടൊമാറ്റോ കൂടെ അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന് നമുക്ക് അരച്ചെടുക്കാം. ഇതാ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇത്തവണത്തെ ഓണം സദ്യ റെസിപ്പിയുടെ അവസാനത്തെ റെസിപ്പിയാണ് രസമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല റെഡിയാക്കി മാറ്റി വെച്ചല്ലോ. അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ, അതായത് ചട്ടി ചൂടായതിനു ശേഷം ചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ നേരത്തെ നമ്മൾ സോറി അപ്പോൾ ഞാൻ തെറ്റിപ്പോയി. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുകിടാം. രസത്തിൻ്റെ മസാല കൂട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യാൻ പോവാം. 4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റണം. അതായത് മസാലയുടെ പച്ചമണവും ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണവും ഒക്കെ മാറുന്നവരെ ഇങ്ങനെ ഇത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. അതിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ മിക്സി ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം എടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്ത മിക്സിയാണ്. അതിലേക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഡയറക്റ്റ് കറിയിലേക്ക് ഇടാന്നേ ഉള്ളൂ, പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ ബൗളിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 3/4 ഭാഗം ഒഴിക്കാം, ബാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അല്ലേ. മതി. അപ്പോൾ ഇതൊന്ന് രസം നന്നായിട്ട് വെട്ടിത്തിളക്കണം. ആ അതെ, എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. ഓ സോറി എല്ലാം ശരി. അപ്പോൾ രസം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, വെട്ടിത്തിളക്കേണ്ട. ആവി വരണം. ശരി. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. മസാലയും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് താളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓണം സദ്യ റെസിപ്പി സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ്. കറികൾ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പായസം അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, അത് നെക്സ്റ്റ് ടൈം ആവട്ടെ. ഇത്തവണത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എൻ എൻകറേജ്മെൻറ്റ് ഫോർ മീ ടു ഡു മോർ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം വിഷ് ചെയ്തുകൊണ്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.